എൻ്റെ പേര് മിലൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ മുൻപ് ഒ ഇ ടി രണ്ടു പ്രാവശ്യം എഴുതിയെങ്കിലും ഓരോ മൊഡ്യൂളുകളിലും മാറി മാറി ഇങ്ങനെ നിസ്സാര മാർക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഫെയിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ 2020 ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഒ ഇ ടിയും സി ബി ടി ക്ലിയറായി യു കെയിൽ നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒ ഇ ടി എഴുതിയപ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ആണ് ഒ ഇ ടി പരീക്ഷ എഴുതിയത്. തുടർന്ന് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒ ഇ ടി ക്ലിയറാവുകയും സി ബി ടിയും ക്ലിയറായി യു കെയിലെ ജോലിയും എല്ലാം ശരിയാവുകയും ചെയ്തു. രണ്ടാമതായിട്ട് ഇത് സാക്ഷ്യം മുൻപേ ഒന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷേ കൊറോണയുടെ ഇതുകൊണ്ട് വന്ന് ചെയ്യാണ്ട് പറ്റിയില്ല. നേരിട്ട് വന്ന് പറയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അതിന് ക്ഷമ ചോദിക്കുന്നു. രണ്ടാമതായിട്ട് എൻ്റെ അപ്പച്ചന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം വയറുവേദന വരികയും ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ആവുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ സർജറി അപ്സനാകെ അൺകോൺഷ്യസ് ആയി പോവുകയും വെന്റിലേറ്ററിലാക്കുകയും ചെയ്തു. സർജറി ചെയ്താലും ഒരു ഗ്യാരണ്ടി, ഡോക്ടർമാർക്കൊരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് പറഞ്ഞു. ഒരു 10% കിട്ടിയാൽ കിട്ടി എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. എന്നാലും സർജറി ചെയ്തോളാൻ പറഞ്ഞു. കൃപാസനത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അപ്പച്ചന് സർജറി ചെയ്തു. മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സർജറി കഴിഞ്ഞു. ഇപ്പോൾ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ സാധാരണ ജീവിതത്തിലേക്ക് അപ്പച്ചൻ തിരിച്ചു വന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി. യേശുവേ സ്തു. ഉടമ്പടി വഴി വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസമാണ് വന്നത് മിലന്റെ ജീവിതത്തിൽ? എല്ലാ ദിവസവും ഓരോ ജപമാല വീതം ചെല്ലാറുണ്ട്. പിന്നെ കുറച്ചും കൂടി വിശ്വാസം കുറച്ച് കൂടി, അതായത് നമുക്ക് അസാധ്യമായ എന്തും ദൈവത്തിന് സാധ്യമാണെന്ന് കുറച്ചും കൂടിയുമുള്ള ആ ഒരു വിശ്വാസം കുറച്ച് ദൃഢപ്പെട്ടു. വലിയൊരു സാക്ഷ്യമാണ് തൃശ്ശൂരിൽ നിന്ന് മിലൻ എന്ന മകൻ പങ്കുവച്ചത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് 2 ഒ ഇ ടി എക്സാം എഴുതി ഫെയിലായിട്ടുള്ളൊരു അവസ്ഥയിലാണ് 2020 ജനുവരി മാസം കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുത്തത്. അടുത്ത എക്സാമിന് പോകുമ്പോൾ കൃപാസനത്തിൽ നിന്ന് കൊടുത്തുവിട്ട വെഞ്ചിരിച്ച ഉടമ്പടി കാശിരൂപം, അല്ലേ, ഉടമ്പടി കാശിരൂപം കയ്യിൽ പിടിച്ചിട്ടുണ്ടാവണം. അപ്പം എക്സാം എളുപ്പമായിരുന്നോ? അന്നത്തെ എക്സാം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? പക്ഷേ എന്തായാലും ഉടമ്പടി എടുത്തിട്ടുണ്ട്, ജയിക്കുമെന്ന് വിശ്വസിച്ച് തന്നെ ഇരുന്നു. റിസൾട്ട് വന്നപ്പോ ക്ലിയർ ആയി. 4 ബി കിട്ടിയോ? ബി കിട്ടി. വലിയൊരു സാക്ഷിയാണ്, കാരണം 2 എക്സാമിന് ഫെയിലായി. അടുത്തതിലും ഇങ്ങനെ തന്നെ ആ ഒരു അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും ഉടമ്പടി എടുത്തു എന്ന് ഈ മകന് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ലൂക്കാ 1:35 അനുസരിച്ച് അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിച്ചാണ് ഈ മകന് എല്ലാ ഗ്രേഡും പാസ്സായി. അതുപോലെ തന്നെ എല്ലാ ഗ്രേഡിനും വേണ്ട സ്കോർ കിട്ടി. 4 ബി ഗ്രേഡ് കിട്ടിയെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സി ബി ടി എക്സാം പാസ്സായി. ഇപ്പോൾ വിസ വന്നു അല്ലേ? എല്ലാം ക്ലിയർ. എന്നാണ് കയറി പോകുന്നത് യു കെയിലോട്ട്? അടുത്ത ആഴ്ച. രണ്ടാമത്തെ വിഷയം പറഞ്ഞത് ഫാദറിൻ്റെ വിഷയമാണ് പറഞ്ഞത്. പെട്ടെന്ന് ഒരു വയറുവേദന വന്ന് അബോധാവസ്ഥയിലായി, വെന്റിലേറ്ററിൽ വരെ ആകേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഡോക്ടർ അത് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഒരു ബ്ലീഡിങ് സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? അതായത് എവിടെ നിന്നാണ് ബ്ലീഡിങ് വരുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഒരു ഉറപ്പില്ല എന്ന് പറഞ്ഞു അവർക്ക്. അപ്പോൾ അതിനുശേഷം കുറേ സ്കാനിങ്ങുകളൊക്കെ ചെയ്തു. അവസാനമാണ് മനസ്സിലായ പാൻക്രിയാസിൻ്റെ ഏരിയയിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായി. പിന്നെ അതിനുശേഷം ഒരു 2-3 എടുത്തു. അതിനുശേഷമാണ് എന്തോ ഒരു അനുഗ്രഹം കൊണ്ടാണ് അപ്പച്ചനെ കിട്ടിയെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പച്ചൻ ആ ഒരു വേറെ ഡോക്ടർ പറഞ്ഞായിരുന്നു വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും വേറെ അസ്വസ്ഥതകളോ അങ്ങനെ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ആരോഗ്യമായിട്ട് അതുപോലെ തന്നെ ഉണ്ട്. വേറെ ജോലിയല്ല, വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെ ഉണ്ട്. വലിയൊരു സാക്ഷിയാണ് അല്ലേ. ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് കുടുംബത്തിൽ ഒരാൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിന് മുഴുവനും ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. ഒരു വലിയൊരു അടയാളമാണ്. പുറപ്പാട് 33:14 അനുസരിച്ച് ദൈവം തന്നെ കൂടെ വന്നാണ് ആ അപ്പച്ചൻ്റെ സർജറി വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും അതിനുശേഷം ഇപ്പോൾ എങ്ങനെയാണ് മുമ്പ് ആയിരുന്നു അതേപോലെ തന്നെ വെന്റിലേറ്ററിൽ നിന്നൊക്കെ വന്നു. വെന്റിലേറ്ററിൽ നിന്ന് തന്നെയാണ് നേരെ അല്ലേ സർജറിക്ക് വേണ്ടി കയറ്റിയത്. പക്ഷെ ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാകാതെ തന്നെ നോർമൽ അവസ്ഥയിലോട്ട് ഇപ്പോൾ അപ്പം തിരിച്ചു വന്നു. ഇപ്പോൾ കൃപാസനത്തിൽ അപ്പനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ നിറന്നിരുന്നു അല്ലേ? അതെ അതെ, നിറന്നിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാരണമാണ് അപ്പനെ കൊണ്ടുവരാതിരുന്നതെന്നാണ് പറഞ്ഞത്. ഈ ഉടമ്പടി വഴി മലൻ്റെ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹാലലൂയ.
ആരോഗ്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.